ചെടികളുടെ ഫ്ലവറിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പൊട്ടാഷ്. നല്ലൊരു പൊട്ടാഷ് വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പൊട്ടാഷിൻ്റെ അംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്ന് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെടികളിൽ ഫ്ലവറിങ് ആക്കിയെടുക്കാനായിട്ട്, വളരെ ചെറുപ്പത്തിലെ തന്നെ ഫ്ലവറിങ് ആക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബനാനയാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, ഏത്തപ്പഴത്തിൻ്റെ തൊലിക്കകത്താണ് കുറച്ചും കൂടെ പൊട്ടാഷ്യൻ്റെ അംശം കൂടുതലുള്ളത്, കുറച്ചും കൂടെ ഗുണം കൂടുതലുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഈ പിന്നെ പഴത്തൊലി വെച്ചിട്ട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളമോ വെള്ളമോ ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇത് ഒരു ഒന്നുകിൽ രാവിലെ അരച്ചിട്ട് വൈകുന്നേരം വരെ വെച്ചിരുന്നാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നന്നായിട്ടിതൊന്ന് പുളിച്ചു വരും, അതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് കട്ടയായി പോവും, അതിൻ്റെ വെള്ളം അങ്ങോട്ട് വറ്റിയിട്ട് കട്ടയായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുപോലെ ഈ ഒരു രീതിയിൽ അത്രയും ലൂസാക്കി നമ്മളൊന്ന് അടിച്ച് എടുത്തൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട്, നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പിറ്റേ ദിവസം നല്ല രീതിയിൽ ഇത് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. നമ്മുടെ ഈ ഹെന്നയൊക്കെ കലക്കി വെക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ശരിക്കും ഇതിങ്ങനെ പൊങ്ങി ബബിൾസ് പോലെ പൊങ്ങിയിരിക്കും. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാവുകയാണ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഗുണം കൂടുതലാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പുളിപ്പിച്ചെടുത്തതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും അതുപോലെ തന്നെ നമുക്കിതൊന്നുകൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ അടിച്ച ഉടനെ തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കരുത്, കാരണം അതിനകത്ത് ഇത്രയും തിക്കായിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ എറോൾസ് എല്ലാം അടഞ്ഞു പോവുകയും ചെയ്യും. പെട്ടെന്ന് അത് ദ്രവിച്ച് പോവും, ആ ചെടികളൊക്കെ ഇങ്ങോട്ട് നാശമായി പോകും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബക്കറ്റിലേക്ക് ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ബാലൻസ് അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പുളിപ്പിച്ച പഴത്തിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒഴിച്ചപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും രണ്ട് കളറിലാണ് അതിരിക്കുന്നത് അല്ലേ. ശരിക്കും പുളിച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം, കാരണം ഇത് നല്ല കട്ടിയുള്ള ഒരു ജ്യൂസ് ആയതുകൊണ്ട് തന്നെ അത് ചെടികളുടെ ചുവട്ടിൽ അടിഞ്ഞു കിടക്കാനായിട്ട് ഇടവരരുത്. അപ്പോൾ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തെടുക്കുക. കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുകയാണ് ചെയ്യുക. കഞ്ഞിവെള്ളം തന്നെ ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേരുമ്പോഴത്തേക്കും നന്നായിട്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഫ്ലവറിങ് ഉണ്ടാവാനായിട്ടൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജെറേനിയമാണ്. ജെറേനിയം ചെറുപ്പത്തിൽ തന്നെ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിട്ടുണ്ട്, നിറച്ച് ഇനിയും മൊട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ, ലൈറ്റ് റോസ് കളറാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ ഈ ഒരു പാത്രത്തിന് ഓരോ പാത്രമാണ് ഞാൻ ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതായത് ചെടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, ആ പോട്ടിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു ഡാലിയ നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ചിരിക്കുന്നതാണ്, അതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങിന് ആയിക്കോളും ഈ ഒരു രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ. ബനാന പീല് ഒത്തിരി നല്ലതാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന്. നോർമൽ പ്ലാന്റ്സിനും കൊടുക്കാം, എങ്കിൽ തന്നെയും ഇത് പൊട്ടാഷ്യൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ ബോൾസം പ്ലാന്റ്സിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.